ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു നട്ടി ബബിൾ കേക്കിൻ്റെ ഫ്രോസ്റ്റിങ്ങും ഡെക്കറേഷനും ഒക്കെ നോക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്ക് സ്പോഞ്ച് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ വാനില സ്പഞ്ച് കേക്കിൻ്റെ ആ ഒരു ബാറ്ററിലേക്ക് കുറച്ച് ബൂസ്റ്റും കൂടി ഒന്ന് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ബേക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്കിത് ഇതുപോലെ നല്ലൊരു ഡാർക്ക് കളറിലും അതുപോലെ തന്നെ നല്ലൊരു ഫ്ലേവറിലും നമ്മുടെ കേക്ക് സ്പോഞ്ച് കിട്ടും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കേക്ക് സ്പോഞ്ച് ഒന്ന് വെറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇവിടെ എടുക്കുന്ന സിറപ്പ് മിൽക്ക് സിറപ്പിലേക്ക് കുറച്ച് ബൂസ്റ്റ് കൂടി ആഡ് ചെയ്തിട്ടാണ്. അപ്പോൾ കറക്റ്റ് ഇൻഗ്രീഡിയൻസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ആ ഒരു വൈറ്റ് ചോക്ലേറ്റിൻ്റെ ഗനാഷ് ആണ് കേട്ടോ ആദ്യം ഫില്ലിംഗ് ആയിട്ട് കൊടുക്കുന്നത്. അതൊന്ന് സ്പ്രെഡ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നട്ട്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് അധികമായിട്ട് നട്ട്സ് ഈ ഒരു കേക്കിലേക്ക് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതവിടെ സ്ലൈസ് ചെയ്ത ബദാമും അതുപോലെ തന്നെ കാഷ്നട്ട് എടുക്കുന്നുണ്ട്. പിന്നെ കൂടെ എടുക്കുന്നത് കുറച്ച് ചോക്കോ ചിപ്സ് ആണ് കേട്ടോ, ഡാർക്കും വൈറ്റും ആയിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കേക്കിലേക്ക് ആ ഒരു നട്ട്സും അതുപോലെ തന്നെ ആ ഒരു ചോക്ലേറ്റ്സും ഒക്കെ ഒന്ന് ഫില്ലിംഗ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മെയിനായിട്ട് കൊടുക്കേണ്ട ഒരു ഫില്ലിംഗ് എന്ന് പറയുന്നത് ബൂസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ചെറിയ പാക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാക്കറ്റ് നമുക്കൊരു ലെയറിലേക്ക് ഫുള്ളും വേണ്ടി വരില്ല കേട്ടോ, പകുതി നമുക്കിനി അടുത്ത ലെയറിൽ കൂടി ഒന്ന് കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്ത അതേ രീതിയിൽ തന്നെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് എടുത്താൽ മതി കേക്ക് സ്പോഞ്ച്. അതിനുശേഷം വെറ്റ് ചെയ്തെടുക്കാം, ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് നമ്മൾ നേരത്തെ ചെയ്ത അതേ മെത്തേഡ് തന്നെ ഒന്ന് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഈ ഒരു കേക്കിനെ ഒന്ന് ഫ്രോസ്റ്റിങ്ങും ഫൈനൽ കോട്ടൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ കേക്ക് ഇത് അവിടെ ഫൈനൽ കോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു കേക്കിലേക്ക് ആദ്യം സൈഡിലായിട്ട് കുറച്ച് നട്ട്സൊക്കെ ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ കേക്കിലേക്ക് ഫില്ലിംഗ് ആയിട്ട് കൊടുത്ത സെയിം നട്ട്സ് തന്നെയാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് ചോക്കോ ചിപ്സും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു സൈഡൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ കേക്കിൻ്റെ ഒരു സൈഡ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി മൂന്ന് സൈഡും ഒന്ന് ക്ലിയർ ചെയ്തെടുക്കാം. ഞാൻ അത് അവിടെ ഒന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ആദ്യം ആ ഒരു കേക്കിൻ്റെ ടോപ്പിലായിട്ട് ഈ ഒരു മാറ്റർ കൊടുക്കേണ്ട പോർഷൻ ഒന്ന് മാറ്റി കൊടുക്കാം കേട്ടോ. ഞാൻ അതവിടെ ഒരു ടിന്നിൻ്റെ ക്യാപ്പാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ മാറ്ററിൻ്റെ സൈസിനനുസരിച്ചുള്ള ആ ഒരു സൈസിൽ എടുത്താൽ മതി. എന്നിട്ട് നമുക്കിത് ആ കേക്കിൻ്റെ ടോപ്പിലായിട്ട് ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഗനാഷ് യൂസ് ചെയ്തിട്ട് ഇതായതുപോലെ കുറച്ച് ലൈൻസ് കൊടുക്കാം കേട്ടോ. ആ ഒരു വൈറ്റ് പോർഷനിലായിട്ട് വേണ്ട കേട്ടോ, ഒരു മാറ്റർ കൊടുക്കേണ്ട പോർഷൻ ഒന്ന് മാറ്റിയിട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ ആ ലൈൻസൊക്കെ ഒന്ന് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ആ ഒരു കേക്കിൻ്റെ സൈഡിലായിട്ട് കുറച്ച് ക്രഷ് ചെയ്ത നട്ട്സ് നമ്മൾ ആ ഒരു കേക്കിലേക്ക് ആ ഒരു ഫില്ലിങ്ങിനും സൈഡിൽ സ്റ്റിക്ക് ചെയ്യാനൊക്കെ എടുത്ത് ആ ഒരു നട്ട്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് കൈകൊണ്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി കേട്ടോ. ആ ഒരു നട്ട്സാണ് നമ്മളത് ഇതുപോലെ കേക്കിൻ്റെ ടോപ്പിലെ സൈഡ് നാല് സൈഡിലും ഒന്ന് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആ ഒരു നട്ട്സൊക്കെ ഒന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷാണ് കേട്ടോ എടുക്കേണ്ടത്. കുറച്ച് നന്നായിട്ട് നല്ല തിക്കായിട്ടൊന്ന് എടുക്കണം കേട്ടോ, അധികമായിട്ട് അങ്ങനെ വിപ്പിംഗ് ക്രീം ഒഴിച്ചിട്ട് ലൂസ് ചെയ്ത് എടുക്കരുത്. അങ്ങനെയാണെങ്കിൽ ആ ഒരു കേക്കിൻ്റെ ടോപ്പിൽ നിൽക്കില്ല കേട്ടോ. നമുക്കിത് ഇതുപോലെ കുറച്ച് ബബിൾസ് ഒന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഗനാഷ് നിങ്ങൾ തയ്യാറാക്കി എടുക്കുന്ന ടൈമിൽ മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ ചോക്ലേറ്റും ഒരു ടേബിൾ സ്പൂൺ മാത്രം വിപ്പിംഗ് ക്രീം എടുത്തിട്ട് ഒന്ന് മെൽറ്റ് ചെയ്ത് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ ഇത് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ബബിൾസൊക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ബബിൾസിൻ്റെ മുകളിലായിട്ട് കുറച്ച് ബൂസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒന്ന് പതിയെ ചെയ്ത് കൊടുത്താൽ മതി, ഒരു അരിപ്പയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് തട്ടിക്കൊടുത്താൽ മതി കേട്ടോ ആ ഒരു പോർഷനിലായിട്ട്. അപ്പോൾ നമുക്കിത് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. ആ ഒരു ബബിൾസിന് മാത്രമായിട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് നന്നായിരിക്കും കേട്ടോ. ഇപ്പം നമ്മൾ കേക്കിലേക്ക് ആ ഒരു ബൂസ്റ്റൊക്കെ വന്നിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഓരോ കുഞ്ഞു ബബിൾസ് കൂടി കൊടുക്കാം കേട്ടോ. അപ്പോൾ എടുക്കുന്നത് സെയിം ആ ഒരു വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് തന്നെയാണ്. അപ്പോൾ എല്ലാ ബബിൾസിലും വേണമെന്നില്ല കേട്ടോ, ഇടവിട്ടൊന്ന് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മളിത് ആ ഒരു ബബിൾസൊക്കെ ഒന്ന് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കേക്കിലേക്ക് മാറ്റർ കൂടി കൊടുക്കാം. ഇപ്പോൾ ഈ ഒരു കേക്കിലേക്ക് റൈറ്റിങ്ങിനായിട്ട് എടുത്തിട്ടുള്ളത് ചോക്ലേറ്റിൻ്റെ ഗനാഷാണ് കേട്ടോ. ഒന്ന് ഈ ഒരു റൈറ്റിങ്ങിനായിട്ട് നമ്മൾ എടുക്കുന്ന കൺസിസ്റ്റൻസി എന്ന് പറയുമ്പോൾ 1:1 ആണ് കേട്ടോ. ചോക്ലേറ്റും ആ ഒരു വിപ്പിംഗ് ക്രീം ആ ഒരു റേഷ്യയിൽ എടുത്തിട്ട് മെൽറ്റ് ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ നമ്മളിത് ആ കേക്കിലേക്ക് ആ ഒരു മാറ്ററൊക്കെ ഒന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞു കേട്ടോ നമ്മുടെ കേക്കിൻ്റെ ഡെക്കറേഷൻ അവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു കേക്കാണ് കേട്ടോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കും ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമായിട്ടുണ്ടെന്ന് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നും കരുതാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.